നമസ്തേ കുട്ടികളെ, ഇന്ന് അമ്മ പറയാൻ പോണ കാര്യം നാഗപ്പാട്ട് അല്ലെങ്കിൽ പുള്ളുവൻപാട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ. അത് രണ്ട് തരം ഉണ്ട്. പുള്ളുവൻപാട്ട് ആണുങ്ങൾ പാടുന്നത് ഒരു വീണ വെച്ചിട്ടാണ്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ വരാറുള്ളത് കുടം വെച്ചിട്ട് പാടാനാണ്. ആ പാട്ട് പെണ്ണുങ്ങളാണ് പാടാറുള്ളത്. നാഗക്കളം കഴിക്കുമ്പോൾ രണ്ട് പേരും ഉണ്ടാവും, പുള്ളുവനും ഉണ്ടാവും പുള്ളുവത്തിയും ഉണ്ടാവും. പുള്ളുവൻ വീണ വെച്ചിട്ടുണ്ടാവും, പുള്ളുവത്തി കുടം വെച്ചിട്ടുണ്ടാവും. നമ്മുടെ വീടുകളിൽ വന്നിട്ട് പുള്ളവർ പാട്ട് പാടിയാൽ നമ്മുടെ നാഗദോഷങ്ങൾ തീരുമെന്നാണ് പറയുക. പിന്നെ നമ്മുടെ കുട്ടികളുടെ കണ്ണ് പറ്റലേ, നാവറ് പറ്റുക എന്നൊക്കെ പറയില്ലേ, അവർ പാടിക്കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളുടെ ആ ദോഷങ്ങളൊക്കെ തീരും കേട്ടോ. നാഗക്കളം കഴിക്കുമ്പോൾ ഇവരാണ് വന്ന് പാടുക. പാടങ്ങൾ പാമ്പുകളെ, നാഗങ്ങളെ വർണ്ണിച്ച് പാട്ട് പാടും. ആ പാട്ട് കേട്ട് അവർ പ്രീതിപ്പെടും എന്നാണ് നമ്മളവിടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്ന കാര്യം. ഇപ്പം നമ്മളെ വീടുകളിൽ അത് ഓണം, വിഷു, തിരുവാതിര, ഏകാദശി അങ്ങനെയുള്ള സമയത്ത്, പൂരം അങ്ങനെയുള്ള സമയത്ത് വരും. ഇന്ന് ഏകാദശി ആയകാരുണ്ട്, അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഷെയർ കമൻസ് പറയണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. Bye.
ദോഷങ്ങളൊക്കെ പാടി ഒഴിക്കാൻ വേണ്ടിയിട്ട് വീടാന്തരം പുള്ളോ കൊടായിട്ട് പുള്ളോ വീണയും പുള്ളോ കൊടായിട്ട് കയറി നാവൂറ് പാടി ദോഷങ്ങൾ മാറ്റുക. അങ്ങനെ ദൃഷ്ടിദോഷങ്ങൾ ഒക്കെ പാടി ഒഴിക്കുക എന്നാണ് ഇതിനെ പറയുക. ഇതിന് ചെറുപ്പ വലുപ്പങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വഴിപാടാണിത്. ആദ്യമായിട്ട് അച്ഛനമ്മമാരെ നിന്ന് പകർന്നു കിട്ടുന്ന കുലത്തൊഴിലാണ് ഈ നാവൂർ പാട്ട്.